ഞാനിപ്പോൾ ഉള്ളത് കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നിസർഗദാമ ഐലൻഡിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല, ഗൂർക്കിലെ മുളക്കാടുകൾ എന്ന് പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നത്. കർണാടകയിലെ കുശാൽ നഗറിന് സമീപത്താണ് ഈ ഒരു മുളക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പാർക്കിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു തൂക്കുപാലം കയറിയാണ് നമുക്ക് മറുവശത്തേക്ക് എത്താൻ സാധിക്കുന്നത്. ആ തൂക്കുപാലത്തിൻ്റെ അടിയിലായിട്ട് കാവേരി നദി ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ബോട്ടിങ്ങും മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതായിട്ട് താഴെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മറുവശത്തായിട്ട് പഴയ ഒരു തൂക്കുപാലവും കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ തൂക്കുപാലം കയറി മറുവശത്തേക്ക് എത്തി. പലക കൊണ്ടും ഇരുമ്പ് വള്ളികൾ കൊണ്ടുമാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലെ നടക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തൂക്കുപാലം ആടുന്നതായിട്ട് നമുക്ക് തോന്നും. ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി കുറേ അധികം ആക്ടിവിറ്റീസുകൾ ഈ ഒരു ദ്വീപിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ പാർക്കുകളും വലിയ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേയധികം ആക്ടിവിറ്റീസുകളെല്ലാം ഈ ഒരു പാർക്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇടതൂർന്ന മുളങ്കാടുകളാണ് ഇവിടെ ഉള്ളത്. സഞ്ചാരികൾക്ക് പോകാൻ വേണ്ടി മുളങ്കാടുകളുടെ ഇടയിലായിട്ട് കുറേയധികം വഴികൾ വെട്ടിയിട്ടിട്ടുണ്ട്. കല്ലുകൾ കൊണ്ട് പാകിയാണ് ഈ ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. പലക കൊണ്ട് നിർമ്മിച്ച വാച്ച് ടവർ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു വാച്ച് ടവറിൻ്റെ മണ്ടേ കയറി. അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. കുറേ ഇല്ലിയുടെ മുകൾവശം കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഇവിടെയായിട്ട് കുറേയധികം വിശ്രമ കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. 1988 കാലങ്ങളിലാണ് ഈ ഒരു പാർക്ക് രൂപീകരിച്ചിട്ടുള്ളത്. ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പണ്ട് കാലത്തെ തനിമയെ സൂചിപ്പിക്കുന്ന രീതിയിൽ കുറേയധികം രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുട്ടികളും മുതിർന്നവരും അങ്ങനെ പഴയ കാലങ്ങളിലുള്ള ആളുകളുടെ സൃഷ്ടിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ പാർക്കിലോട്ടുള്ള സന്ദർശന സമയം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാർക്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒക്ടോബർ ഏപ്രിൽ മാസങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പാർക്കിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് മാനങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പാർക്കിൻ്റെ യാത്ര അവസാനിക്കുന്നത് ഒരു നദീതീരത്താണ്. അവിടെ നിന്ന് നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.